എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി കിഴി റിയാക്ഷൻ ആണ്. എന്റെ മോനെ, ഇന്നാണ് ആ ദിവസം. ട്രെയിലർ ലിയോ, ലിയോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വരും. കട്ടക്കാത്തിരിപ്പിലാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എന്താണ് ആഘോഷം? ഇതിപ്പോ ഒക്ടോബർ, അതായത് ലിയോ സിനിമയുടെ റിലീസ് മാസം. യെസ്, ചിന്തിച്ചു നോക്കണം. നമ്മള് തുടക്കത്തിലും ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ ഇതിന്റെ പിറകെ കൂടിയതാണ്. ഇപ്പോ അത്രയും മാസങ്ങളൊക്കെ കഴിഞ്ഞ് സിനിമ റിലീസ് ആവാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കട്ടെ. ഇന്ന് 5-ാം തീയതി, ഇനി വെറും 2 ആഴ്ച, 14 ദിവസം, 14-ാമത്തെ ദിവസം ലിയോ. അത് പറയുമ്പളേ ഉള്ളിലൂടെ ഒരു എന്താ തീയാണ്, സത്യം അല്ലെ? ആളി കത്തുകയാണ്, ടെൻഷനും എന്നാൽ എക്സൈറ്റ്മെന്റ്. ഇത് കാണാനുള്ളൊരു ത്രില്ലുണ്ടല്ലോ. ശരിക്കും സത്യസന്ധമായിട്ട് ഉത്തരം പറയണേ, ചോദ്യം ചോദിക്കുക. ശരിക്കും ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്ത് ഇത്ര എക്സൈറ്റ്മെന്റിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. സത്യമായിട്ടുള്ള കാര്യമില്ല. അതൊരു സത്യമുള്ള കാര്യമാ. സത്യം, ഇത്രയും ത്രില്ലില് ഒരു സിനിമക്ക് ഇരുന്നിട്ടില്ല. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ കുറച്ച് കാലം മുമ്പ് ഒരാളുടെ ഹാർഡ് കോർ ഫാനായിരുന്നു. മച്ചാനും അങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെയായിരുന്നു. അന്നൊക്കെ നമ്മുടെ താരങ്ങളുടെ സിനിമകൾക്ക് പോലും, അതും നല്ല ഹൈപ്പുള്ള സിനിമകൾക്ക് പോലും നമ്മൾ ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല, വെയിറ്റ് ചെയ്തിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യം, അപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് എല്ലാവരുടേതും അവരുടെ പോസിറ്റീവ് കണ്ട് നെഗറ്റീവും തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ പോസിറ്റീവ് ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൂടിപ്പോയി അല്ലേ? അത് ശരിക്കും നഷ്ടമായിരുന്നു അന്ന്. ഇപ്പോ അന്ന് എന്താ പറ്റിയെന്ന് അറിയോ? അന്ന് നമ്മള് മറ്റുള്ളവരെ പടം പൊട്ടാൻ ആഗ്രഹിക്കും. അതന്നെ, നമ്മൾ സിനിമയോടല്ലായിരുന്നു ഇഷ്ടം. അതെ, സിനിമയോട് അല്ലായിരുന്നു. സിനിമയിലെ നായകനായിട്ട് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്, അവരോടാണ് നമുക്ക് താല്പര്യം കൂടുതൽ. അല്ലാതെ സിനിമ എങ്ങനെയുണ്ട്, അവരിനി എന്ത് ചളി സിനിമ ചെയ്താലും അതിനെ കുറിച്ച് പൊക്കിടിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, അല്ല, ആ കാലഘട്ടം ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റൂല. മോശം ആ ഒരു കാലഘട്ടമാണ് ഞങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യം. സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാൻ പറയാൻ പറ്റുന്നതും. അതെ, പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ സാധാരണ ഒരു കണ്ടന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നിരിക്കുക. ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ആ കണ്ടന്റിന്റെ ആവശ്യം വരാറില്ല. അതെ, അല്ലാതെ തന്നെ നമുക്ക് കണ്ടന്റ് വേറെ വരും ഇവിടെ ഇരുന്നിട്ട്. ഓട്ടോമാറ്റിക്കലി ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ഇനി ഇപ്പൊ വേറെ കാര്യം കൂടി പറഞ്ഞു. ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു വീഡിയോന്റെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി. ഇപ്പൊ ഇത്ര നേരമായല്ലേ, ഇപ്പൊ തന്നെ ഞങ്ങൾ വഴി വിട്ടു, വേറെ വഴിക്ക് പോയിക്കോട്ടെ. ജഗ്ഗിൽ ചെറുക്കന്മാര് ചെക്കന്മാര് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നമ്മളെ എതിരിടാനായിട്ട് ഇങ്ങനെ നിൽക്കും. പല എന്താ ആൾക്കാരുടെയും ഫാൻസ്, അവർക്കൊക്കെ മറുപടി കൊടുത്ത് മറുപടി കൊടുത്താണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. സത്യമായിട്ടും, അപ്പോ ചില സമയത്ത് മറുപടി കൊടുത്തിട്ട് ദേഷ്യം വന്നിട്ട് റിട്ടയർഡായിട്ട് അടിക്കാനൊക്കെ വരും. സംഭവം ഫ്രണ്ട്സ് ആണ്, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവരവരുടെ ഇഷ്ടമുള്ള നടനെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ അവർക്ക് ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു കലിപ്പൊരു വരവുണ്ട്. അതിനെ മറികടന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ മറികടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് നല്ല സിനിമയെ, നല്ല സിനിമ നല്ല രീതിയിൽ കാണണം എന്നൊരു ആഗ്രഹം വരുന്നിടത്താണ്. സത്യം. പിന്നെ അത് മാത്രമല്ല, ഒരു പെണ്ണെടുത്ത് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മളെ ഇഷ്ടതാരങ്ങളായിരിക്കില്ല ആ കഥാപാത്രത്തിനനുസരിച്ച് വരിക. അതെ, അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാരും വേണം. ശരിക്കും എന്താണെന്നറിയോ, ഫാനിസം എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, അടിപൊളിയാണ്. എന്നാൽ ഫാനിസം മാറ്റി നിർത്തിയിട്ട് സിനിമയിലേക്ക് മാത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരെ സിനിമകളും അടിപൊളി സിനിമകളും വരാറുണ്ട്, അത് നല്ല സിനിമകൾ ഇഷ്ടം പോലെ വരും എന്നുള്ളത് നമ്മളപ്പോൾ മനസ്സിലാവും. അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പം നല്ലതായിരിക്കും, ചിലത് ചെയ്യുമ്പോൾ മോശമായി മാറും. ഇപ്പോൾ ഇപ്പോൾ നല്ല സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സാധനം തന്നെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരു വിഷമായിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഓടും. അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് പരിപൂർണമായിട്ടങ്ങ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ പറ്റൂല. അതെ, ഇപ്പോ നമുക്കിപ്പം ഒരു ഫേവറേറ്റ് ഒരു ആക്ടർ നമ്മുടെ ഉള്ളില് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ്, ഇനി എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ വന്നാലും ആള് തന്നെയാണ് നമ്മുടെ ബെസ്റ്റ്. അങ്ങനെ നിൽക്കുമ്പോ മറ്റുള്ള സിനിമകൾ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഏത് സിനിമ വന്നാലും എത്ര ഹിറ്റായ സിനിമ വന്നാലും നമുക്ക് അത് കാണുമ്പോ ഉള്ളിന് ഇത് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള നായകൻ ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ പോലും മറ്റേ ആൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മളതല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? അതവിടെയാണ് പ്രശ്നം. അത് ഞങ്ങൾക്ക് എന്തായാലും ഇല്ല. ഇപ്പൊ ലിയോ സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നു.
കട്ടക്കാത്തിരിപ്പിലാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ എണ്ണം കണ്ടിട്ട് നമ്മൾ ദളപതി വിജയ് ഫാൻസാണെന്നുള്ളത്. ശരിയാണ്, ഞങ്ങളിപ്പോൾ എല്ലാവരുടെയും ഫാൻസാണ്. അപ്പോൾ നോക്കുമ്പോൾ വിജയുടെ ഫാൻസുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലിയോ എന്ന സിനിമക്ക് വെയിറ്റ് ചെയ്യുന്നതും ത്രില്ല് കുറച്ച് കൂടുതലും. അതെ. ഇപ്പോൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. അതിലേക്ക് വിജയ് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഘടകം. യെസ്, അല്ലേ? പിന്നെ മറ്റു പല താരങ്ങൾ, സഞ്ജയ് ദത്ത്, അർജുൻ, അങ്ങനെ പല താരങ്ങളും, പിന്നെ സസ്പെൻസായിട്ട് ആരൊക്കെ വരും എന്നുള്ളൊരു ആകാംക്ഷ, പിന്നെ എൽ സി യു എന്ന ഒരു സംഭവബഹുലമായ ഒരു കണ്ടന്റ്, ഒരു ലോകം, ഒരു ലോകം, പുതിയ ഒരു ലോകം, യൂണിവേഴ്സ്, അത് കാണാനുള്ള ഒരു ത്രില്ലുമാണ്. തീർച്ചയായിട്ടും അത് ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, ഇതിന് മുന്നേ ജയിലർ വന്നു. നമ്മളിപ്പോ ഒരാളുടെ ഫാൻ ആയിട്ട് മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള സിനിമകളൊക്കെ നമുക്ക് മോശമായിരിക്കും. നമ്മൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ സിനിമകളും നമ്മൾ കാണുന്നു, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമിക്കാൾ സിനിമകളും ഞങ്ങൾ കാണുന്നു. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ സൂപ്പർ എന്ന് തന്നെ പറയാറുള്ളൂ. പിന്നെ പറയേണ്ടതായിട്ട് അല്ലെ, അത് ശരിയായില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അത് ഏത് എത്ര വലിയ ഇപ്പം മമ്മൂക്ക, മോഹൻലാല്, ഇപ്പം ആരുടെ സിനിമയാണെങ്കിലും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നില്ല. അതിപ്പോൾ വിജയിൻ്റെ സിനിമയാണെങ്കിലും സൂര്യൻ്റെ സിനിമയാണെങ്കിലും ആരുടെ സിനിമയാണെങ്കിലും അത് അതേപോലെ തന്നെ പറയുകയും ചെയ്യും. പിന്നെ ചില കൊച്ചു സിനിമകളുണ്ട്, ചെറിയ ചെറിയ ചെറിയ, അതെ അതെ, കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ മലയാളത്തിൽ വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് വളരെ മോശം തോന്നി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. നമുക്ക് കല്ലിപ്പ് വന്നാലും ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല. അതെ, വളരെ നെഗറ്റീവായിരിക്കും, അതിന് പറയണ്ടില്ല, അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനെ ഒരു സിനിമക്ക്. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇറങ്ങി. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ചെന്ന് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പരസ്പരം ഇതിന്റെ റിവ്യൂ ഇടണം. വേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നിങ്ങൾ തന്നെ നമ്മളെ വന്ന് തെറി വിളിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അത്രയും മോശമായിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മളത് മാക്സിമം അങ്ങനെയുള്ള കുറേ ഒഴിവാക്കി പോയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഏതൊരാളും നല്ലതാണ് എന്ന് പറഞ്ഞു കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഫാൻസ് ഇവരിതിന് കുറ്റം പറയണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും റിവ്യൂ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല, ഒരിക്കലുമില്ല. പിന്നെ നമ്മളിരിക്കുന്നതും നല്ലത് പറയാൻ പറ്റണേ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിന് രണ്ടിനും അവസരം കിട്ടുന്നില്ലെങ്കിൽ പറ്റേ ഒഴിവാക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ചില സിനിമകൾ നമ്മൾ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ലീവിലേക്ക് തന്നെ വരാം. ലീവ് എന്തായാലും അങ്ങനെ വഴിവിട്ട് പോകും, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ. അപ്പോൾ ലിയോ സിനിമയുടെ ട്രെയിലർ എന്ന് വരുമ്പോൾ സൺ ടി വിയിലാണ് വരുന്നത്. യെസ്, സോണി മ്യൂസിക്കാണ് ഇതിൻ്റെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. സോണി മ്യൂസിക്കാണ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗ്ലിംസ് വീഡിയോ ഒക്കെ വന്നത് സോണി മ്യൂസിക്കിലായിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റേ എന്താ പറയാ, ടി വി ആ ഇത് ടി വിന്റെ ഒക്കെ റൈറ്റ്സ് പോയേക്കുന്ന സണ്ണിനായിരിക്കും മിക്കവാറും. അതുകൊണ്ടായിരിക്കും ട്രെയിലർ സൺ ടി വിക്ക് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നമ്മൾ മറന്നുപോയി, അതൊക്കെ ആദ്യം മുതലേ ഇതിന്റെ ബിസിനസ് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ വിട്ടുപോയി, അതൊക്കെ വിട്ടുപോയി. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം, ഇന്ന് വൈകുന്നേരത്തേക്ക് തകർക്കാം. ഞങ്ങള് കട്ട വിജയ് ഫാൻസ് ആണ്, അതുകൊണ്ട് ഇവര് അങ്ങ് എന്താ പറയാ, തകർക്കുകയാണ്, അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്ന്, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു വൈബുണ്ട് ഏത് സിനിമക്കും. എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമ, അതുപോലെ അതിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലിയോ ആണ്. തീർച്ചയായിട്ടും വേറൊന്നും അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രക്കില്ലെന്നുള്ളൂ, ഇത്രക്കില്ല, കാത്തിരുന്നിട്ടുണ്ട് ഒരുപാട്, പക്ഷെ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടാവില്ല. അത് ശരിക്കും ലിയോ. ഒന്നാമത്തെ മെയിൻ കാരണം അതിൻ്റെ ലോകേഷ് തന്നെ. അതെ, കാരണം നമുക്ക് അതിന് മുന്നേ തന്നേക്കുന്ന സംഭവം അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മനസ്സിലിട്ടോ, അതായത് ലിയോ സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടുന്ന സിനിമയായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ ഫീൽ അങ്ങനെയാണ്. മേ ബി എന്താണ് ഇപ്പോൾ നമ്മുടെ ഈ ദെങ്കലിനോടൊന്നും ചിലപ്പോൾ മുട്ടിയേക്കാൻ മുട്ടി നിൽക്കില്ല, 2000 എത്തുണ്ടാവില്ല, പക്ഷേ എന്താണെങ്കിൽ 1000 മുകളിൽ കയറും എന്നാണ് ഒരു പ്രതീക്ഷ കളക്ഷനിൽ. അത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആവട്ടെ, നല്ല ഒരു അടാറ് വിജയമായിട്ട് മാറട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ. മറ്റേ സാധനം പിന്നെ ചെയ്യാട്ടോ, ഒരു വീഡിയോ ഉണ്ടായിട്ട് അത് വേറൊരു ദിവസം ചെയ്യാം.